Alo. Aliya രണ്ടാഴ്ച ഇവിടെ ഉണ്ടായില്ല, ചൈനയിലായിരുന്നു. പിന്നെ ചൈന ചെന്നപ്പോഴല്ലേ രസം, എല്ലാവരും ഒരേ നിർബന്ധം, കരാട്ടയ്ക്ക് സ്റ്റേജിൽ കയറണമെന്ന്. അവസാനം ഞാൻ കയറി. എൻ്റെ അളിയാ, ഒരു 10-80 കിലോ ഉള്ള ഒരുത്തർ എൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് നിൽക്കുക. ഞാൻ ചാടി കൂമ്പ് നോക്കി ഒരു ഒറ്റ ചവിട്ട്. അവൻ പറയാ, സുധാരണ എന്നെ ഒന്നും ചെയ്യില്ല എന്നാണ് ചൈനീസ് ഭാഷയിൽ. ഞാൻ വിട്ടുകളഞ്ഞ്. പിന്നെ ഉള്ളത് പറയാലോ അളിയാ, ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ചാടി ഒരു 10-20 ഇടി. ഞാൻ നിന്നുകൊണ്ട് ആശുപത്രിയിലായിപ്പോയി. ആശുപത്രി കിടന്നപ്പോഴാണ് അറിഞ്ഞ മറ്റേ പയ്യനാ ബ്രൂസ്ലി. തിരിച്ചടിക്കാത്തത് ഭാഗ്യം. എന്റെ ദൈവമേ, നാണക്കേട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ മേല. എന്താടി എന്റെ മനുഷ്യൻ, നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി. എന്നാ വാങ്ങിക്കാൻ പോയതാ? ഞാനൊരു തലവേദനയുടെ ഗുളിക മേടിക്കാൻ പോയത്. എന്നിട്ട് നിങ്ങൾ എന്തോ വാങ്ങിച്ചത്? നീ ഞാൻ പറയണൊന്ന് കേൾക്ക്. ഞാൻ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ ചെന്നപ്പോഴേക്കും അവിടെ തിരക്ക്. ഇപ്പുറത്ത് ഓട്ടോറിക്ഷക്കാര്, തൊട്ടപ്പുറത്ത് ലോട്ടറി കച്ചവടക്കാരൻ, ഇപ്പുറത്താണ് ചായക്കടക്കാരൻ. എൻ്റെ ദൈവമേ, ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞാൻ അവിടെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറുകാരൻ ഒരു തലവേദനക്കുള്ള ഗുളിക തരൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗമ എന്താവും? ഞാൻ പറഞ്ഞു, മെഡിക്കൽ സ്റ്റോറുകാരാ ഒരു എയ്ഡ്സിനുള്ള ഗുളിക തരൂ എന്ന് പറയലും ആൾക്കാരും മൊത്തം എൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം. പിന്നെ ലോട്ടറി കച്ചവടക്കാരൻ ഇങ്ങനെ സ്റ്റില്ലാവണ്, ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങനെ സ്റ്റില്ലാവണ്, ബസ് ഓടിച്ചിട്ട് പോയൊരുത്തൻ ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കണ്, ചായക്കടക്കാരൻ ഇങ്ങനെ നോക്കണ്. ഒന്നും പറയണ്ട, ആ സിറ്റി മൊത്തം സ്റ്റില്ലുമയം. ഞാനവിടെ നമ്മുടെ വീടിൻ്റെ വളവ് വളയുന്നവരെ ആളുകൾ മൊത്തം എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നീ കേക്ക്, ഇങ്ങോട്ട് പറഞ്ഞൊരു രസം ഉണ്ടായിരുന്നു. ഒരു ചേച്ചി 2 പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോവുക. എന്നെ കണ്ടത് പിള്ളേരെടുത്തു ഒറ്റ ഓട്ടം. എന്റെ ഗമ എന്തായി? എനിക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ മേല. ഞാൻ വെള്ളം പിടിക്കാൻ വേണ്ടി പൈപ്പിന്റെ ഓട്ടി നിന്നപ്പോഴേ നാട്ടുകാർ മൊത്തം എന്നെ നോക്കി പറഞ്ഞു. എന്തോന്നറിയോ? എന്താ? ദേ എയ്ഡ്സ് രോഗിയുടെ ഭാര്യ വന്നു, ദേ എയ്ഡ്സ് രോഗിയുടെ ഭാര്യ വന്നെന്ന്. അങ്ങനെയല്ല പറഞ്ഞത്, എയ്ഡ്സ് രോഗിയുടെ ഭാര്യ വന്നെന്നല്ലേ പറഞ്ഞത്, അല്ലാണ്ട് ദേ വട്ടച്ചൊറിക്കാരന്റെ ഭാര്യ വന്നു, ദേ വട്ടച്ചൊറിക്കാരന്റെ ഭാര്യ വന്നു അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്നാൽ ഈ മനുഷ്യൻ എന്നെ കെട്ടിയെടുത്തു അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. നിന്നെ കെട്ടിയെടുത്ത അന്ന് മുതലാണ് എന്റെ കഷ്ടകാലം തുടങ്ങിയത്. എന്ത് കഷ്ടകാലം? നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ പഠിക്കുന്ന സമയത്ത് തെക്കേപ്പുറത്തെ സുരേഷ് നിന്നെ പീഡിപ്പിച്ചില്ലടി. സുരേഷ് എന്നെ പീഡിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നല്ലോ. ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷമല്ലേടി സുരേഷ് നിന്നെ പീഡിപ്പിച്ചത്. എന്താ പറഞ്ഞേ? അല്ല, കണക്കായി പോയെന്ന്. നീ നോക്കിക്കോ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ 2 കണ്ണും ഞാൻ ദാനം ചെയ്യും. എന്തിനാന്നോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആരുടെ കൂടെയൊക്കെയാ കറങ്ങണത്, നീ ആരുടെ കൂടെയൊക്കെ ചുറ്റണേന്ന് എനിക്ക് അന്നും കണ്ടോണ്ടിരിക്കണോടി. നീ നോക്കിക്കോ, നിന്റെ പുറകേന്ന് ഞാൻ മാറൂല. എന്റെ പുറകേന്ന് മാറാതെ നടക്കാൻ നിങ്ങൾ എന്താ ബോബന് മോളിലെ പട്ടിയാ? ഈ എയ്ഡ്സ് വന്ന കാര്യം എല്ലാവരോടും ഒന്ന് വിളിച്ചു പോട്ടെ. ഹലോ എടാ ബാബു, എനിക്ക് എയ്ഡ്സാ. ഫോൺ കട്ടില്ലേ? കട്ട് ചെയ്തോ രാവണ. ഇത് മണി ചെയിൻ മാർക്കറ്റിംഗ് പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. ഇതിനൊക്കെ പറഞ്ഞ് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചിയെടുത്ത് അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടാണ് അങ്ങോട്ട് വിളിച്ചത്. ചേച്ചി ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. പിന്നെ ചേച്ചി ഈ പദ്ധതിയെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടീശ്വരനാവും. ക്ലാസ് എടുത്ത് തരാം. ഇതെന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ് വട്ടം ഇട്ട് വെച്ചിരിക്കുന്നതാണ് ചേച്ചി. ചേച്ചി ഉദ്ദേശിക്കുന്നതല്ല, ഇത് സാധനം സിമ്പിളേ. അപ്പൊ എ എന്ന് പറഞ്ഞ ചേച്ചിയല്ലേ, ചേച്ചി 5000 രൂപ കൊടുത്ത് നമ്മുടെ ഈ മാർക്കറ്റ് പദ്ധതി ചേരുന്നു ചേരുന്നു. എന്നിട്ട് 2 പേരെ ചേർക്കുക. ഞാൻ 2 പേരെ ചേർക്കുന്നു. അതായത് നമ്മുടെ സുധാകരനും നമ്മുടെ ദിവാകരനും. ഇവിടെ ഓരോന്നും, ഇവിടെ സുധാകരൻ, ഇവിടെ ദിവാകരൻ. അപ്പൊ ചേച്ചിയുടെ പറക്കം എത്ര പേരായി? 2 പേരായ. ഇവര് 2 പേരെ ചേർക്കുന്നു. അപ്പൊ ചേച്ചിയുടെ പുറകെ എത്ര പേരായി? എന്റെ പുറകെ അപ്പൊ എത്ര പേരായി? 4 പേരായി. എത്ര പേരായി ചേച്ചിയുടെ പുറകെ? 4 പേരായി. ഇതിലൂടെ ചേച്ചി കിട്ടുന്നു 10000 രൂപ. 10000 രൂപ അവര് 2 പേരെ ചേർക്കുന്നു, ഇവര് 2 പേരെ ചേർക്കുന്നു. ഇതിന് നമുക്ക് ഡി എന്നും എഫ് എന്നും വിളിക്കാം. ഡി എന്നും എഫ് എന്നും വിളിക്കാം. എന്ന് പറയുന്ന ആരാടാ ഈ എ എന്ന് പറയുന്നത്? സത്യത്തിൽ ചേച്ചി ആണല്ലോ. ഈ എ എന്ന് പറയുന്നത് ഞാൻ. ചേച്ചിയാണോ? ചേച്ചി 2 പേരെ ചേർക്കുന്നു, ഞാൻ 2 പേരെ ചേർക്കുന്നു. 2 പേര് ആരൊക്കെയാണ്? ഞാൻ സുധാകരണനും ദിവാകരണനും. 2 പേരുടെ നടുക്കാണ് നിൽക്കുന്നത്. 2 പേരുടെ നടുക്കാണ് സുധാകരണനും ദിവാകരണനും. ദിവാകരണൻ ചേർക്കുമ്പോ ചേച്ചിക്ക് 5000 വെച്ച് കിട്ടുന്നു. 5000 വെച്ച് കിട്ടുന്നു. അപ്പോൾ 5000 രൂപയുമായി അവർ രണ്ടുപേരെ ചേർക്കുമ്പോൾ ചേച്ചിക്ക് എത്ര കിട്ടും? എനിക്ക് 10000 രൂപ വെച്ച് കിട്ടും. 10000 രൂപ വെച്ച് കിട്ടും. കറക്റ്റ് ആണോ? കറക്റ്റ് 10000 രൂപ വെച്ച്. അല്ല ഈ ദിവാകരണ്ണൻ അവിടെ ഇരിക്കുന്നേ? ചേച്ചി ഇത് ദിവാകരണ്ണൻ. ഇത് ദിവാകരണ്ണൻ. എല്ലാം മാഞ്ഞു. ഈ എന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യം ചെയ്യും. ഇവിടെ ഏണിയുണ്ടോ ചേച്ചി? ആ ഏണിയുണ്ട്. ഏണിയെടുത്തു ഏണിയെടുത്തു. ഇതിനകത്ത് മാഞ്ഞു. എ എന്ന് പറയുന്നത് ആരാണ്? എ എന്ന് പറയുന്നത് ഞാൻ. ചേച്ചി ചേച്ചി ഈ ഡി എന്ന് പറയുന്നത് ആരാണ്? ഇത് സുധാകരണ്ണൻ. സുധാകരണ്ണൻ. അപ്പം ഈ സി എന്ന് പറയുന്നത് ആരാണ്? ദിവാകരണ്ണൻ. ദിവാകരണ്ണൻ. അപ്പൊ ചേച്ചിയുടെ പുറകെ എത്ര പേരായി? എന്റെ പുറകെ 4 പേര്. 4 പേരായോ? അല്ല 2 പേര്. 2 പേരായോ? അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി? എനിക്ക് 5000 രൂപ. 5000 രൂപ കിട്ടി. അപ്പൊ ഈ എ എന്ന് പറയണത്? എ എന്ന് പറയുന്നത് ഞാൻ. ഞാൻ എടാ അപ്പൊ ഞാൻ ചോദിക്കട്ടെ തെക്കൻ രായണ്ണൻ എവിടെ? രായണ്ണൻ എന്റെ നോക്ക് ഈ ഇരിക്കുന്നതാണ് ഇത് ഞാനല്ലേ? ഇത് സോറി ഇത് ചേച്ചി. ചേച്ചി ഇത് രായണ്ണൻ. ഇത് രായണ്ണൻ. അതാണ് രായണ്ണൻ. രായണ്ണൻ. അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി മൊത്തം? എനിക്ക് മൊത്തം 10000 രൂപ വെച്ച്. 10000 കിട്ടിയോ? ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. അതെ. അപ്പൊ നമ്മുടെ തെക്കര സതീശൻ എവിടെ? സതീശൻ സതീശൻ അവിടെ അവിടെ സതീശൻ ഇവിടെ അത് സതീശൻ അത് സതീശൻ ഇത് സതീശൻ ഇത് സതീശൻ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നു. ഓട്ടോറിക്ഷക്കാര് പിള്ളേരെ വിടാ ബാബു രാജ്യം ഒന്നും വന്നടാ ഒന്ന് വാ ഇതിനൊന്ന് ആശുപത്രി കൊണ്ടുവരാ. എന്റെ ദൈവമേ ഒന്ന് പൊക്ക് പൊക്ക് പൊക്ക്. ആ ഓ ഈ ഏഴമ്പിക്കാരെ കൊണ്ട് തോറ്റി എടി അവരെന്താണ് ഇവിടെ കാര്യം? ചേട്ടാ നീ ഏ എഴുതിയിട്ട് വട്ടം മറിച്ചേക്കണ കണ്ടോ? അത് ഞാനാന്ന് അവൻ പറയുന്നേ. നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അതല്ല പിന്നെ ഞാൻ ഏ ആയിട്ട് നാട്ടുകാരെ മൊത്തം ചേർക്കണോന്ന് അവൻ പറയുന്നേ. നീ ഏ ആയിട്ട് ഇനി നാട്ടുകാരെ മൊത്തം ചേർക്കാനോ? അല്ലാതെ തന്നെ ഈ വീട്ടിൽ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്. എന്റെ ചേട്ടാ അതല്ല നമ്മൾ ഏഴമ്പിൽ ചേർന്നാലേ കോടീശ്വരന്മാരാവാം. ഓ ഏഴമ്പി ചേരാതെ തന്നെ ഞാനിപ്പോ ഒരു കോടീശ്വരനല്ലേ? ആ ഒരു കോടീശ്വരൻ കറുത്ത് വടച്ച് കരിവാക്കാനെ പോലത്തെ കോടീശ്വരൻ. നീ കറുപ്പിനെ അങ്ങനെ കളിയാക്കണ്ട. കറുപ്പിന് 7 അഴകാ. ആ 7 അഴക് ബാക്കി 93 വെളുപ്പിനാ. നീ എത്രയല്ല കൂട്ടിയെ? ഞാൻ 100-ല്. ഞാനേ 10-ലാ കൂട്ടിയെ. 3-ആ നിങ്ങൾക്കുള്ളു മനസ്സിലായോ? നീ കറുപ്പിനെ അങ്ങനെ കളിയാക്കണ്ട. ഞാൻ എങ്ങനെ കറുത്തു പോയെന്ന് അറിയാമോ? എങ്ങനെ കറുത്തു പോയ? ഞാൻ നിന്നോട് പറയാത്തൊരു സംഭവം ഞാൻ പറയാം. എന്ത്? എടീ എന്നെ ഒരു നേഴ്സ് ചതിച്ചതാ. എങ്ങനെ? ആ അത് പറഞ്ഞു തരാം. പണ്ട് എൻ്റെ അമ്മ ഒരു ആശുപത്രിയിൽ എന്നെ പ്രസവിച്ച് ഒരു ബെഡിൽ കിടക്കണം. തൊട്ടപ്പുറത്തൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് അപ്പുറത്തെ ബെഡിൽ കിടക്കണം. എൻ്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം. വെളുത്ത് തുടുത്ത് സുന്ദരനായ ഒരു കൊച്ച്. തൊട്ടപ്പുറത്തൊരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. എന്നാ കൊച്ചത്? ഇങ്ങനെയുണ്ടോ പിള്ളേര്? ഒരുമാതിരി താറും പാട്ടയില് മുക്കിയെടുത്ത പോലെ ഒരു കറുത്ത് പിടച്ച് വൃത്തിയിട്ട ഒരു കൊച്ച്. ആ ചേച്ചിക്ക് പോലും ആ കൊച്ചിന് ഇഷ്ടമല്ല. ഒരു നേഴ്സിന് ആ ചേച്ചി പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു. എന്റെ അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ആ നേഴ്സ് വന്ന് എന്റെ അമ്മയുടെ അടുത്ത് കിടന്ന വെളുത്ത കൊച്ചിനെ എടുത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടത്തിയിട്ട് ആ കറുത്ത കൊച്ചിനെ എടുത്ത് എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ശരിക്കും മറ്റേ കൊച്ചാ ഞാൻ. അവക്ക് എന്നെ അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു. ഒരു ഇന്ന് കവലച്ചൻ എന്താ ഒരു ഗമ പറയണം. ഒരു പണി ചെയ്താലോ? AR റഹ്മാൻ റസൂൽ പൂക്കുട്ടിയും വീട്ടിൽ ചോറിനാൻ വന്നിട്ടെന്ന് പറയാം. സുധാകരന്റെ വീടാണോ? അതെ. ആരാടാ സുധാകരൻ? ഞാനാ സുധാകരൻ. നീയാണോ സുധാകരൻ? അങ്ങനെ നീയാണോ സുധാകരൻ എന്ന് പറയാതെ നീയാണോ സുധാകരൻ അങ്ങനെ മാറി നിൽക്കണ. സാറി പോക്കറ്റിലിക്കാരോട് പറയുമ്പോൾ മാറി നിൽക്കണമെന്ന് പറയാതെ പോയിന്റിലേക്ക് മാറി നിൽക്കൂ. എയ്ഡ്സ് കുട്ട അങ്ങനെ പോയിന്റിലേക്ക് മാറി നിൽക്കടാ. എയ്ഡ്സ് പൊട്ട. ഞാൻ എന്തിനാ വന്നേന്നറിയോ? ഇല്ല. ഗവൺമെന്റിൽ നിന്ന് ഓർഡർ ഉണ്ട് എയ്ഡ്സ് രോഗിയെ വെടിവെച്ച് കൊല്ലാൻ. ആ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലാൻ പോവുകയാണ്. അയ്യോ സാറി വെടിവെക്ക് സാറേ. കുറെ കാലം കൊണ്ട് തോക്ക് കൊണ്ട് നടക്കുന്നല്ലാണ്ട് വെടിവെക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ചുമ്മാതല്ല ഭാര്യ പിണങ്ങി പോയി. സാറെ വെടിവെക്ക് സാറേ. വെടിവെക്കട്ടെ? വെടിവെച്ച് കൊല്ലാൻ പോവുകയാണ്. എനിക്ക് എയ്ഡ്സ് ഇല്ല. വെടിവെച്ചോ? സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഭാര്യയെ വിളിക്കാം. ഒന്നും കൂടെ വാടി. അയ്യോ എന്നെ വെടിവെക്കല്ലേ വെടിവെക്കല്ലേ. എന്ത് കേട്ടാ ഈ പോലീസുകാര്? എന്റെ ഭർത്താവ്. അപ്പൊ ഇതോ ഇതെന്റെ ഭാര്യ. ഭാര്യ സീനിയോറിറ്റി അനുസരിച്ച് ഇയാളല്ലേ വെടിവെക്കേണ്ടത്, പിന്നെ അത് എന്നെ വെടിവെക്കണേ.